വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഫ്രിഡ്ജിൽ ഓണത്തിൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നുണ്ടാവും. അടുക്കളയിൽ കയറുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ മടിയായിരിക്കും. ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഒരു കുടമ്പിളിട്ട് പറ്റിച്ച മീൻകറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ മുന്നേ കാണിച്ചതാണല്ലോ. അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുപയറും മത്തനും ചേർത്തുള്ള ഒരു മുളേശ്യാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മുളേശ്യ എന്ന് വെച്ചാൽ കുരുമുളക് ഇട്ട കറികൾക്കൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മുളേശ്യ എന്ന് പറയുക. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 kg മത്തൻ, ഓണത്തിൻ്റെ പച്ചക്കറികളിലെ ബാക്കി വരുന്ന ഓരോരോ സാധനങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനെ ഓരോ ദിവസം ഉണ്ടാക്കുന്നത്. കുറച്ച് മീഡിയം സൈസ് വലുപ്പത്തിൽ മുറിക്കുക, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങയും ജീരകവും അരച്ച് ചേർക്കുക, കടുക്, കുറച്ച് കറിവേപ്പില, പിന്നെ 3-4 വറ്റൽമുളക്, പിന്നെ വെളിച്ചെണ്ണ വറുത്തിടാൻ ആവശ്യമായിട്ടുള്ളത്, പിന്നെ ചെറുപയർ ഞാൻ കുറച്ചൊന്ന് വറുത്തിട്ട് വേവിച്ചതാണ്, കുക്കറിൽ 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചതാണ്. അപ്പോൾ ചെറുപയറൊന്ന് കുറച്ചൊന്ന് വറുത്തിട്ട് വേവിക്കുന്നതാണ് മുളേശ്യത്തിന് ടേസ്റ്റ്. ഇതിലോട്ട് ഈ വറുത്തെടുത്ത ചെറുപയറിലോട്ട് ഞാൻ ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായി ഉടച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് മത്തനും ചേർത്തിട്ട് മത്തനൊന്ന് വേവിക്കണം ആദ്യം. ഇതൊക്കെ മത്തൻ പെട്ടെന്ന് വേവുന്നതാണ്, അധികം ചെറിയ കഷ്ണങ്ങളായി മുറിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വേവും. അപ്പോൾ ഈ മത്തൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലെ നമ്മുടെ കറിക്ക് എത്ര കൺസിസ്റ്റൻസി വേണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കും. പിന്നെ 1 tbsp കുരുമുളക് പൊടിയും ചേർക്കുക. കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാനിവിടെ എരിവുള്ള വേറൊരു മീൻ കറിയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ചേർക്കുന്നത്. കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ 2 spoon ഇടാം. പിന്നെ വറ്റിച്ച മീൻ കറിയുടെ എൻ്റെ മുന്നത്തെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു കോമ്പിനേഷൻ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങയും ജീരകം ഒന്ന് മിക്സിയിൽ ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം അരയാൻ പാടില്ല, തേങ്ങ ഒന്ന് ചതച്ചെടുക്കാൻ എടുക്കാനേ പാടുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മിയിലൊന്ന് ഒതുക്കിയെടുക്കണം എന്ന് പറയാം. അമ്മിയിലൊന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതാണ് ഈ ഒരു മുടേശ്യത്തിൻ്റെ അരവിൻ്റെ പാകം. അപ്പോൾ ഇത് മത്തൻ വന്തു, ഒരു 5 minutes ആകുമ്പോഴത്തേക്കും മത്തൻ വന്തു. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ അരച്ചെടുത്ത തേങ്ങയും ജീരകവും കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് തിളക്കണം, അത്രേ ഉള്ളൂ. ഇത് തിളക്കുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കടുകും വറ്റൽമുളകും, പിന്നെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് തേങ്ങയും കൂടെ അതിലോട്ട് വറുത്ത് ചേർക്കാം. പിന്നെ ഈ അരപ്പ് ഒക്കെ വെള്ളം ചേർക്കുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി വേണം അതിനനുസരിച്ച് വെള്ളം കൂടുതലും കുറവും എടുക്കാം. ഞാനിപ്പോൾ കുറച്ചൊരു ഒഴിച്ചുകറി, പിള്ളേർക്കാണെങ്കിലും മീൻകറിയുടെ കൂടെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ വെക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നമുക്കൊന്നും കൂടെ നോക്കാം. ഞാൻ നേരത്തെ പിന്നെ ചെറുപയറിൻ്റെ കൂടെ ഇട്ടതേ ഉള്ളൂ, പക്ഷെ അത് ഞാൻ 1.5 tbsp ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വേണമെങ്കിൽ ഉപ്പ് ഈ ഒരു സമയത്ത് കറി തിളക്കുന്നതിന് മുന്നേ ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് വറവിൻ്റെ പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് തേങ്ങ. തേങ്ങ ഓപ്ഷനിലാണ്, പക്ഷെ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ എരിശ്ശേരിക്കും മുളേശ്യത്തിനൊക്കെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ കടുകും വറ്റൽമുളകും കൂടെ നന്നായി പൊട്ടി വരുമ്പോൾ അതിലോട്ട് കറിവേപ്പിലയും തേങ്ങയും ചേർത്ത് തേങ്ങ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കണം. തേങ്ങ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് നല്ലോണം ഫ്രൈ ആവണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് വരില്ല. നല്ല ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു തേങ്ങ വറുത്തിട്ടതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ തേങ്ങ ഞാനിപ്പോൾ ഇവിടെ ഇത് ഗ്യാസ് ഓഫാക്കി, മറ്റേ നമ്മുടെ കറി ഓഫാക്കിയിട്ടുണ്ട്. നല്ലോണം തിളച്ച് ആവശ്യത്തിന് തിളച്ചു. അപ്പോൾ ഇതിപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് നമ്മുടെ കറിയിലോട്ട് ചേർക്കാം. ഇതിപ്പം ഭയങ്കര ഒരു വെള്ളം പോലെ തോന്നും, പക്ഷെ ഇതല്ല, ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റും. കുറച്ച് കഴിയുമ്പോൾ കുരുമുളക് ഇട്ട കറി, അതുപോലെ തേങ്ങ അരച്ച കറിയൊക്കെ ആണെങ്കിൽ തണുക്കുമ്പോൾ ഒന്നും കൂടെ വറ്റും. അത് വറവൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 to 1 hr കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ നല്ല ഒരു കറിയുടെ പാകമാവും, ഒഴിച്ചു കറിയുടെ ഒരു പാകമാവും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മൾ മടി പിടിച്ച അയ്യോ എന്ത് കറി ഉണ്ടാക്കും, അയ്യോ ഒന്ന് വയ്യ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് 10-20 minutes കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. അപ്പോൾ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളേശ്യൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. Thank you.